കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നാടകവേദികളിൽ ആസ്വാദക ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രംഗപടങ്ങൾ ഒരുക്കുന്ന ആർട്ടിസ്റ്റ് സുജാതൻ കോവിഡ് കാലത്തെ ഈ നാടക ദിനത്തിലും കലാപ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുകയാണ്. സുജാതന്റെ രചനാ വൈഭവത്തിൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടിനിടെ 3500ഓളം രംഗപടങ്ങളാണ് ഒരുക്കപ്പെട്ടത്. രംഗപടം ആർട്ടിസ്റ്റ് സുജാതൻ എന്ന ഘനഗംഭീര ശബ്ദത്തിലുള്ള അനൗൺസ്മെന്റ് നാടകപ്രേമികൾക്ക് സുപരിചിതമാണ്. അഭിനേതാക്കൾ തന്മയത്വത്തോടെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ വേദിയെ കുടിലായും കൊട്ടാരമായും മാറ്റാൻ ആർട്ടിസ്റ്റ് സുജാതന്റെ കരവിരുത് എന്നും ആസ്വാദകരെ അത്ഭുതപ്പെടുത്തിയിരുന്നു. കോവിഡ് കാലത്ത് അരങ്ങുണരാതായപ്പോൾ നാടക കലാകാരന്മാരും അണിയറ ശില്പികളും ഏറെ ദുരിതത്തിലായിട്ടുമുണ്ട്. കോവിഡ് കാലത്തെ നാടക ദിനത്തിൽ പ്രിയപ്പെട്ട രംഗപടങ്ങളെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകൾ തയ്യാറാക്കുകയാണ് ആർട്ടിസ്റ്റ് സുജാതൻ. കോട്ടയം വേളൂർ സ്വദേശിയായ സുജാതന്റെ രചനാവൈഭവത്തിൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടിനിടെ പിറവിയെടുത്തത് 3500ഓളം രംഗപടങ്ങളാണ്. ഈ രംഗത്ത് സുജാതനോട് കിടപിടിക്കാൻ മലയാളക്കരയിൽ മറ്റാരുമില്ലെന്ന് തന്നെ പറയാം. പിതാവ് ആർട്ടിസ്റ്റ് കേശവന്റെ പാത പിന്തുടർന്നാണ് സുജാതൻ രംഗപട രചനയിലേക്ക് കടക്കുന്നത്. 1973 കോട്ടയം നാഷണൽ തിയേറ്റേഴ്സിന്റെ നിശാഗന്ധി എന്ന നാടകത്തിന് വേണ്ടിയാണ് ഇദ്ദേഹം ആദ്യമായി ഒറ്റയ്ക്ക് രംഗപടം ഒരുക്കിയത്. പിന്നീട് അതാത് കാലത്ത് രംഗപടങ്ങളിൽ ഏറ്റവും മികച്ചു നിന്ന നിരവധി രംഗപടങ്ങളാണ് ഇദ്ദേഹം തയ്യാറാക്കിയത്. ഇവയിൽ പലതും സുജാതന്റെ മനസ്സിൽ നിറം മങ്ങി തുടങ്ങിയെങ്കിലും ഓർമ്മകളിൽ നിന്നും അവയെ പൊടിതട്ടിയെടുത്ത് വീണ്ടും വരയ്ക്കാനുള്ള ഉദ്യമത്തിലാണ് ഈ കലാകാരൻ. ഈ കാലയളവിനുള്ളിൽ നാടകങ്ങളുടെ പ്രതാപത്തിന് ഏറ്റവും വലിയ ആഘാതം ഏൽപ്പിച്ചത് കോവിഡ് തന്നെയാണെന്ന് സുജാതൻ പറയുന്നു. വീണ്ടും ഒരു നാടക ദിനം കൂടി കടന്നു വരുമ്പോൾ ഈ മേഖലയിലെ കലാകാരന്മാർ ഒന്നടങ്കം കടുത്ത നിരാശയിലാണ്. ആഘോഷങ്ങളൊന്നുമില്ലാതെയാണ് ഇത്തവണത്തെ നാടക ദിനത്തെ വരവേൽക്കുന്നതെന്നും സുജാതൻ പറയുന്നു. എന്ന് പറയുന്ന ഈ മഹാവ്യാധി വന്നതോടുകൂടി കഴിഞ്ഞ 27 ഈ ലോക നാടക ദിനത്തിൻ്റെ ഒരാഘോഷങ്ങളും നമുക്ക് ഇവിടെ എങ്ങും നടത്തിയില്ല. കേരളത്തിൽ ഒരിടത്തും നടന്നില്ല. ഞങ്ങൾ പോലും ഇവിടെ ഞങ്ങളുടെ ഒരു സംഘടന പോലും ആഘോഷങ്ങൾ നടത്താറുള്ളതായിരുന്നു. അതും മാറ്റിവെക്കേണ്ടതാണ്. അപ്പോൾ നാടകക്കാരെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖപൂർണമായ ഒരു കാലയളവിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ച് ഈ ഒരു വർഷം സഞ്ചരിച്ച് ഈ പുതിയ ലോക നാടക ദിനത്തിലേക്ക് എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ചെറുതായിട്ട് ഞങ്ങൾ ഒരു ചെറിയ ഒരു നാടകം വെക്കുന്നു, ഒരു ചെറിയ നാടകഗാനങ്ങളുടെ അവതരണമൊക്കെ വെക്കുന്നു. അങ്ങനെ ചെറിയ പരിപാടികൾ, ഞാൻ നാളെ എനിക്ക് ഫോട്ടോ കൊച്ചി പോയിട്ട് ഒരു ഈ നാടക ആഘോഷത്തിൻ്റെ ഒരു പരിപാടി പങ്കെടുക്കുന്നു. അങ്ങനെ ചെറിയ ചലനങ്ങൾ ഇപ്പോൾ ഈ ലോക നാടക ദിനത്തിന് കേരളത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സംഭവിക്കുന്നുണ്ട്. എങ്കിലും പഴയ ഒരനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ അതുപോലൊരു ആഘോഷങ്ങളൊന്നും ഇപ്രാവശ്യവും നടക്കും എന്ന് പ്രതീക്ഷയില്ല. നാടകം അങ്ങോട്ട് മാത്രം ജീവിക്കുന്ന ഒരു വലിയ സമൂഹം ഈ കേരളത്തിലുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും ഒരു വല്ലാത്ത ദുരന്ത അനുഭവം തന്നെയായിരുന്നു നമ്മുടെ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം. ഇനി നാടകം വീണ്ടും പുനർജനിക്കുമോ എന്നും നമുക്കിപ്പോഴും തീർത്ത് പറയാറായിട്ടില്ല. എങ്കിലും ചെറിയ ചെറിയ നാടക ചലനങ്ങൾ കേരളത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് ഒരു ആശ്വാസം. ആഘോഷങ്ങളില്ലെങ്കിലും ലോക നാടക ദിനത്തിൽ രംഗപടമൊരുക്കുന്ന തിരക്കിലാണ് അലസത തെല്ലും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഈ കലാകാരൻ. സുജാതന്റെ വീട്ടിലെത്തുന്നവരെ വരവേൽക്കുന്നത് വർണ്ണങ്ങളുടെ വേറിട്ട ഒരു ലോകമാണ്. ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ വരച്ചിരിക്കുന്ന ഷെൽഫും പുസ്തകങ്ങളും ഇദ്ദേഹത്തിന്റെ രചനാവൈഭവത്തിന്റെ മികച്ച ഉദാഹരണമാണ്. നിറച്ചാർത്തുകളാൽ രംഗപട രചനാ രംഗത്ത് സ്വന്തം കയ്യൊപ്പ് പതിപ്പിച്ച ഈ കലാകാരൻ തന്റെ ആത്മകഥ എഴുതുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. സ്റ്റാർവിഷൻ ന്യൂസ്, കോട്ടയം.